രണ്ടാമത്തെ ഒരു മസാല ഇതിൽ നിന്നുള്ള, അതായത് കലിമത്തിൽ മുത്തറാദിഫൈനി ഐ അംന അല്ലാഹു തആല മിൻ അഹദിഹ അഹദിഹിമ വയുദന യുദന ഫിൽ ഉഖ്ര. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ട് വാക്ക് പറഞ്ഞു, ഒന്ന് റായിന ഒന്ന് ഉന്നുർന. അതിൽ റായിന എന്നുള്ളതിന് തടഞ്ഞു അത് ഉപയോഗിക്കുന്നതിനെ, പിന്നെ ഉന്നുർന എന്നതിനെ അനുവദിച്ചു. വലുതാലിക്ക ഇക്കാരണത്താൽ فإن عند الشافعي رضي الله عنه لا تصلح الصلاة بترجمة بترجمة الفاتحة سواء كانت بالعبرية أو بالفارسية. ഇത് കാരണം അപ്പോൾ ഫാത്തിഹ സൂറത്ത് അറബിയിൽ ഓതുന്നതിന് പകരം ഒരാൾ ഫാർസി ഭാഷയിൽ അല്ലെങ്കിൽ ഇബ്രാനി ഭാഷയിൽ ഹിബ്രു ഭാഷയിൽ ഓതി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയിൽ തർജ്ജമ അതിൻ്റെ ട്രാൻസ്ലേഷൻ പരിഭാഷ എങ്കിൽ നിസ്കാരം എന്താവില്ല, ശരിയാകുമോ, ശരിയാവുകയില്ല. നിസ്കാരത്തിൽ ഫാത്തിഹേൻ്റെ അർത്ഥം പറഞ്ഞാൽ മതിയോ, പരിഭാഷ ഓതിയാൽ മതിയോ, പോരാ. ഫാത്തിഹ അറബിയിൽ തന്നെ ഓതണം. അപ്പം ഇവിടെ സമാനമാണ് എങ്കിലും, ആശയം സമാനമാണ് എങ്കിലും അവിടെ എന്താണ് അള്ളാഹു നിർദ്ദേ അറബിയിലാണ് ഖുർആൻ അവതരിച്ചത്, അറബിയിൽ തന്നെ ഓതണം നിസ്കാരത്തിൽ. ശരി, റായിന എന്ന പദത്തിൻ്റെ അർത്ഥം ഞങ്ങളെ പരിഗണിക്കണമേ അല്ലെങ്കിൽ ഞങ്ങളെക്കൂടി ഗൗനിക്കണം എന്നർത്ഥത്തിലാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ചിലപ്പോൾ ശരിക്ക് കേൾക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ കൂടി കേൾക്കുന്ന രൂപത്തിൽ പറയണേ, ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യത്തിലും അങ്ങയുടെ തിരുനോട്ടം ഉണ്ടാവേണേ, അല്ലെങ്കിൽ ഞങ്ങളെക്കൂടി പരിഗണിക്കണേ ഗൗനിക്കണേ എന്നുള്ള അർത്ഥത്തിലാണ് റായിന എന്ന് സഹാബാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ സഹാബാക്കൾ ഇങ്ങനെ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഈ റായിന എന്ന വാക്കിന് അറബിയിൽ തന്നെ ഞങ്ങളുടെ ഇടയിലെ ഇടയൻ എന്നർത്ഥമുണ്ട്. റായി എന്ന് പറഞ്ഞാൽ ഇടയൻ എന്നർത്ഥമുണ്ട് റായി. അപ്പോൾ അതേപോലെ ഞങ്ങളുടെ ഇടയിലെ വിഡ്ഢി എന്ന് യഹൂദികൾ ഹിബ്രു ഭാഷയിൽ ഇതിന് ഒരു അസഭ്യ വാക്കായിട്ട് ഉപയോഗിച്ചിരുന്ന വാക്കുകളാണ്. അപ്പം നല്ലൊരർത്ഥത്തിൽ അതിന് ഉപയോഗിക്കാമെങ്കിലും ഈ വേറെ വിരുദ്ധ വ്യത്യസ്തമായൊരർത്ഥത്തിൽ ഇപ്പോൾ ദ്വയാർത്ഥമുള്ളൊരു വാക്ക് ആണ് ഇത്, അല്ലെങ്കിൽ കൂടുതൽ അർത്ഥങ്ങളുള്ളൊരു പദം ആണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ജൂതന്മാരും വന്നിരുന്നു. അപ്പോൾ നബിയെ ഒന്ന് ശ്രദ്ധിക്കണം, നബി ഞങ്ങളെ ശ്രദ്ധിക്കണം എന്ന അർത്ഥത്തിൽ പറയുന്നു എന്ന വ്യാജേന അവർ എന്ത് റായിന എന്ന് പറയാറ് ഇടക്ക് സഹാബാക്കളും പറയുന്നത്. അപ്പോൾ അവർ റായിന റായിന എന്നുള്ള പദം ഉപയോഗിക്കുന്നത് പലപ്പോഴും എന്താണ് അവരുദ്ദേശിക്കുന്നത് പിന്നെ വ്യത്യസ്തമായ അർത്ഥത്തിലാണ്. അതായത് മണ്ടൻ, ഒരു വിഡ്ഢി, ഞങ്ങളുടെ ഇടയിലുള്ള വിഡ്ഢി, ഞങ്ങളുടെ ഇടയിലുള്ള ഒരു മേക്കാരൻ, ഒരു താഴ്ന്ന ആൾ എന്നുള്ള അർത്ഥത്തിൽ അവർ ഉപയോഗിച്ചിരുന്നു. ഇടയപ്പണി ആടുകളെ മേയ്ക്കുക അല്ലെങ്കിൽ ജീവി ഇത് കന്നുകാലികളെ മേയ്ക്കുക എന്നത് ഒരു മോശം ജോലി എന്നുള്ള അർത്ഥത്തിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടുകളെ മേച്ചിരുന്നു, എല്ലാ പ്രവാചകന്മാരും ആടുകളെ മേച്ചിരുന്നു അല്ലേ. പക്ഷേ അവർ അത് ഒരു നിസ്സാരത നബിക്ക് കൽപ്പിക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഞങ്ങളുടെ ഇടയിലുള്ളൊരു വെറും ഒരു ഇടയൻ, വെറും ഒരു മേയ്ക്കാരൻ എന്ന അർത്ഥത്തിൽ ദ്യോതിപ്പിക്കുന്ന വിധം അവർ അങ്ങനെ സംസാരിച്ചിരുന്നു. എന്നാൽ പുറമേക്ക് അവർ പറയുന്നതിൽ തെറ്റൊന്നുമില്ല താനും, പക്ഷേ അവരുടെ ഉദ്ദേശം ഇതാണ് അള്ളാഹു വെളിപ്പെടുത്താൻ. ശരി, അപ്പോൾ അതുകൊണ്ട് ഉന്നുർന എന്ന വാക്ക് നിങ്ങൾ പകരം ഉപയോഗിക്കൂ എന്ന് നബി സഹാബാക്കളോട് ആര് കൽപ്പിക്കുന്നു, അള്ളാഹു കൽപ്പിക്കുന്നു. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് രേഖപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് എന്ത്, മൻ തഷബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരൊരുത്തൻ ഒരു സമൂഹത്തോട് ഒരു സമുദായത്തോട് സദൃശമായോ അവൻ അവരിൽപ്പെട്ടവൻ. അപ്പോൾ മറ്റൊരു സമുദായത്തിൻ്റെ മറ്റൊരു അല്ലെങ്കിൽ അവിശ്വാസ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ബഹുദൈവാരാധകരുടെ രീതികൾ, വസ്ത്രധാരണ ആകട്ടെ അവരുടെ മറ്റ് ആചാരങ്ങളാകട്ടെ, ആ ആചാരങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ പാടില്ല.
അത് അനുകരിക്കാൻ മുസ്ലിം സമൂഹത്തിന് അനുവാദമില്ല. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്. അപ്പോൾ എന്താണ്, അവരുമായി എല്ലാ കാര്യത്തിലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ സഹകരിക്കണം, സഹായിക്കണം, അവരെ സഹായിക്കേണ്ട സന്ദർഭങ്ങൾ സഹായിക്കണം, അയൽവക്കത്തുള്ളവരെ ബഹുമാനിക്കണം. അക്രീം ജാറക് വലൂക്കാനെ കാഫറും, നിങ്ങളുടെ അയൽവാസിയെ ബഹുമാനിക്കുക, അവൻ അവിശ്വാസിയാണെങ്കിലും ദൈവം നിഷേധിയാണെങ്കിലും. നീ മറ്റൊരു മതവിശ്വാസിയാണ്, ബഹുദൈവാരാധകനാണ്, ദൈവ നിഷേധിയാണ് എങ്കിലും അയൽക്കാരനെ ബഹുമാനിക്കണം. പക്ഷെ എന്താണ്, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, ആദർശത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ആചാരങ്ങളുമായിട്ട്, മുസ്ലിങ്ങൾ അവരുടെ ആചാരങ്ങളെ അനുകരിക്കാൻ പാടില്ല. വസ്ത്രമാണെങ്കിലും എല്ലാം തന്നെ, ഉദാഹരണത്തിന് ഇപ്പോൾ കാവ്യ വസ്ത്രം, ഇപ്പോൾ ഇവിടെ ഒക്കെ കാവ്യമായിട്ടാണ്, കാവ്യ വസ്ത്രമായിട്ടാണ് എന്ത് ശബരിമലയിൽ പോകുന്നത് കാവ്യ വസ്ത്രം അല്ലേ. നമ്മൾ വടക്ക് ആണെങ്കിൽ എന്ത് വേർക്കൊരു കറുത്ത വസ്ത്രം തരും, ഇവിടെ അവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആ സീസണിൽ നമ്മളൊരു കറുത്ത വസ്ത്രം തരും, അല്ലെങ്കിൽ കാവ്യ തുണി എടുക്കുന്നു. അത് എന്താണ്, ആ സമൂഹത്തോട് സദൃശമാവന. അപ്പോൾ ബഹുദൈവാരാധന ഇസ്ലാമിലില്ല. അവിടെ അവർ അങ്ങനെ വിശ്വസിക്കുന്നവരങ്ങനെ വിശ്വസിക്കട്ടെ, അവർക്കതിനുള്ള സ്വാതന്ത്ര്യമില്ല. പക്ഷെ എന്താണ്, ഇസ്ലാമിൽ എന്തല്ല ബിംബാരാധനയില്ല. അപ്പോൾ ഇസ്ലാമിൽ ഇങ്ങനെ അവതാരങ്ങളിൽ പിന്നെ അള്ളാഹുവിന് അവതാരങ്ങളുണ്ടെന്ന വിശ്വാസമില്ല. ഒരു സൃഷ്ടിയോടും സമാനനല്ല അള്ളാഹു. അപ്പോൾ അതൊക്കെ പിൽക്കാലത്ത് വന്നതാണ് ബഹുദൈവാരാധന ബിംബാരാധനയ്ക്ക്. അപ്പം അതുകൊണ്ട് തന്നെ എന്തില്ല, അതിന് സമാനമായിട്ടുള്ള, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല. അത് അനുവദനീയമല്ല, അത് സ്ട്രിക്റ്റായിട്ടും തന്നെ അനുവദനീയം അല്ല. സഹകരണം മറ്റൊരു വിഷയമാണ്. ഭൗതികമായ കാര്യങ്ങളിൽ എല്ലാവരുമായി സഹകരിക്കും, മനസ്സിലായില്ല. അപ്പോൾ അവിശ്വാസികളുടെ അവരുടെ വാക്കിലോ പ്രവൃത്തിയിലോ വസ്ത്രധാരണ രീതിയിലോ ആഘോഷങ്ങളിലോ നമുക്ക് നിയമമാക്കപ്പെടാത്ത അവരുടെ മറ്റേതെങ്കിലും കാര്യങ്ങളിലോ നമ്മൾ തുല്യമാകുന്നതിനെ സംബന്ധിച്ച് ശക്തിയായ നിരോധനം, ഭയപ്പെടുത്തൽ എല്ലാം ഈ നിർവചനത്തിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ആണ് തഫ്സീർ ഇബ്നു കസീറിലേക്ക് പറഞ്ഞിരിക്കുന്നത്. ഇനി സൂറത്തുൻ നിസാഇൽ 46-ാമത്തെ ആയത്ത്, ഈ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആയത്ത് എന്താണ്, 104-ാമത്തെ ആയത്താണല്ലോ. അൽ ബഖറ സൂറത്തിൽ 104-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇനാ വഖൂലു ദുർനാ വസ്മഊ. ഓ ഇതേപോലെ മിനല്ലദീന ഹാദൂ യുഹർഫൂന അൽകലിമ അമ്മവാദിഹി വയഖൂലൂന സമിഅനാ വഅസ്വൈനാ ويقولون سمعنا وعصينا واسمع غير مسمع وراعنا ليا بألسنتهم وطعنا في الدين ولو أنهم قالوا سمعنا وطعنا واسمع وانظرنا لكان خيرا لهم وأقوم ولكن لعنهم الله بكفرهم فلا يؤمنون إلا قليلا. മിനല്ലദീന ഹാദു യുഹർഫൂന അൽകലിമ അമ്മവാദിഹി, യഹൂദികളിൽപ്പെട്ട വിഭാഗം അവർ വാക്കുകളെ അതിൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന് തെറ്റി പറയും. വയഖൂലൂന, അവർ പറയുന്നു, സമിഅനാ വഅസ്വൈനാ, സമിഅനാ വഅത്തഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം നബിയോട് അവർ പറയുന്നു അത് സമിഅനാ വഅത്തഅനാ എന്നാണെന്ന രൂപത്തിൽ സമിഅനാ വഅസ്വൈനാ എന്ന് പറയും. ചെറിയ അർത്ഥം മാറി, സമിഅനാ ഞങ്ങൾ കേട്ടിരിക്കുന്നു, വഅസ്വൈനാ ഞങ്ങൾ ധിക്കരിച്ചിരിക്കുന്നു. ശരി, ഞങ്ങൾ കേട്ട് ഈ ചെവി കൂടെ കേട്ട് ചെവി കൂടെ പോയി. ശരി, വേറൊരു വാക്ക് അവർ ഉപയോഗിച്ചാ ഇസ്മാ വൈറ മുസ്മാൻ, ഇസ്മാ വൈറ മുസ്മാൻ എന്ന് അവർ ഉപയോഗിച്ചിരുന്നു. കൂടാതെ റായിന എന്ന വാക്ക് ലയ്യം ബി അൽസനതിഹിം വതഅനം ഫിദ്ദീൻ, എന്താണ് അവർ ലയ്യം ബി അൽസനതിഹിം, അവരുടെ നാവുകളെ വളച്ചുകൊണ്ട്, നാക്കുകൾ വക്രിച്ചുകൊണ്ട് അങ്ങനെ സത്യദീനെ അവമതിക്കുന്നതിന് തവനം ഫിദ്ദീൻ, ദീൻ അദ്ദീനുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാം. അപ്പോൾ സത്യദീനെ അവമതിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഈ രൂപത്തിൽ വളച്ച് സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. പിന്നെ വലൗ അന്നഹും ഖാലു, അവർ പറഞ്ഞിരുന്നെങ്കിൽ സമിഅന വഅത്തഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു അഥവാ ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ, വസ്മഅ കേൾക്കുക, വന്നുർന്ന ഞങ്ങളെ കൂടി പരിഗണിക്കുക, അല്ലെങ്കിൽ
ഞങ്ങളെ കൂടി ഗൗനിക്കുക, ഞങ്ങളുടെ മേൽ കൂടി അങ്ങയുടെ തിരുനോട്ടം ഉണ്ടാവുക എന്നാണ് പറഞ്ഞതെങ്കിൽ ലക്കാല ഹൈറൽ ലഹും, അത് അവർക്ക് കൂടുതൽ ഉത്തമമായേനെ. വാ അക്വമ, അത് ആയിരിക്കും എന്ത് സത്യത്തോട് കൂടുതൽ നീതി പാലിക്കുന്ന വർത്തമാനം. വലാക്കിൻ പക്ഷേ, ലഅനഹും അല്ലാഹു, അല്ലാഹു അവരെ ലഅന അറിയുന്നതല്ലേ, ലഅന ആ ശപിച്ചിരിക്കുന്നു. എന്താ ലഅനത്ത്? ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ശാപം അവൻ്റെ മുന്നിൽ ഉണ്ടായിരിക്കട്ടെ, സാത്താൻ. ലഅനഹും അല്ലാഹു, അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. ബി കുഫ്രിഹിം, അവരുടെ കുഫ്രിയത്ത് നിഷേധം കാരണം. എന്ത് ഫലാ യുഅ്മിനൂന ഇല്ലാ ഖലീല, അവർ കുറച്ചു മാത്രമല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞ സൂറത്തുൻ നിസാ 46-ാമത്തെ വചനത്തിലുണ്ട്. എന്താ താങ്കൾക്ക് തൃപ്തികരമല്ലാത്ത യാതൊന്നും കേൾപ്പിച്ചുകൂടാത്ത അത്ര ആദരണീയനാണ് എന്നാണ് എൻ്റെ ആശയം. അപ്പം പിന്നെ അവർ പറഞ്ഞത് എന്തോ, അപ്പം താങ്കൾക്ക് തൃപ്തികരമല്ലാത്ത യാതൊരു കാര്യവും കേൾപ്പിക്കാൻ പറ്റാത്ത അത്ര ആദരണീയൻ, ബഹുമാന്യനാണ് താങ്കൾ എന്നാണ് അർത്ഥം. അതാണ് ജ്യൂതന്മാർ പറഞ്ഞിരുന്നത്. പിന്നത്തെ കുഴപ്പം സംഭവം എന്താ വെച്ചാൽ, ഇതിൽ ഇങ്ങനെ ഇതുപോലെ ഈ ഒരാശയമല്ലാതെ വേറെ ചില ആശയം വേറെ അർത്ഥത്തിൽ ഇത് ഉപയോഗിക്കാം. നിങ്ങളെ യാതൊന്നും കേൾപ്പിക്കാൻ അർഹനല്ല, നിങ്ങളൊന്നിനും കൊള്ളൂല, താങ്കളെ യാതൊന്നും കേൾപ്പിക്കാൻ ആഗ്രഹം ഒരു അർഹനല്ല താങ്കൾ. നേരെ മറിച്ച് താങ്കൾക്ക് തൃപ്തികരമല്ലാത്ത